ഫേസ്ബുക്കിലും മറ്റു സമൂഹ മാധ്യമങ്ങളിലും നമ്മുടെ വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഫോട്ടോയും അവരെക്കുറിച്ചുള്ള ഭംഗി വാക്കുകളും ഒക്കെ നാം ഇടാറുണ്ടല്ലോ. ഇതൊക്കെ കാണുന്ന ഒരു ശരാശരി ആൾക്ക് മനസ്സിൽ തോന്നുന്നത് അത് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണം എന്നായിരിക്കും. എങ്കിലും പേരിനൊരു ലൈക്ക് അവർ അടിച്ചേക്കും. അതേസമയം സെലിബ്രിറ്റികൾ ഇപ്രകാരമുള്ള ഫോട്ടോസ് പോസ്റ്റ് ചെയ്താൽ അതൊക്കെ ആസ്വദിച്ച് ഒരു കാര്യവുമില്ലെങ്കിലും വലിയ അഭിപ്രായങ്ങൾ കുറിക്കാൻ നാം തയ്യാറാണ്. ബച്ചൻ കുടുംബത്തിന് കോവിഡ് വന്നപ്പോൾ കണ്ടത് ഒരു ഉദാഹരണം മാത്രം. ഇത് ആസ്പിറേഷൻസ്, അഭിലാഷങ്ങളുടെ ഒരു കളിയാണ്. നമുക്കില്ലെന്ന് നാം കരുതുന്ന സൗഭാഗ്യങ്ങളിലേക്ക് എപ്പോഴും കണ്ണുകളുയർന്നും മനസ്സ് ചാഞ്ഞുമിരിക്കും. ഇന്ന് ഈശോയെ കാണാൻ അവൻ്റെ അമ്മയും സഹോദരങ്ങളും വരുന്ന സുവിശേഷ ഭാഗമാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ ആരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരിയും സഹോദരനും. ശിഷ്യന്മാരെ ചൂണ്ടിക്കൊണ്ട് ഈശോ പറഞ്ഞു, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനിപ്പോൾ ഞങ്ങളെന്ത് ചെയ്യണം? സത്യം പറഞ്ഞാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ ജീവിതത്തിൽ പരമപ്രധാനമായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് സുവിശേഷം അവതരിപ്പിക്കുന്നത്. അതൊരു ജീവൻ മരണ പ്രശ്നമായി മാറുന്നു. ഭൂമിയിലെ സെലിബ്രിറ്റികളുടെ ജീവിതങ്ങൾ പോലെ ജീവിതം സുഖകരമായിരുന്നെങ്കിൽ എന്ന് സാമാന്യമായി മനക്കോട്ട് കെട്ടുന്ന നമുക്ക് ഏറ്റവും സൗഭാഗ്യപൂർണമായ ദൈവവുമായുള്ള ഒത്തുവാസം വലിയ താല്പര്യമുള്ള ഒരു കാര്യമായി അനുഭവപ്പെടുന്നില്ല. തികഞ്ഞ ഒരു വിരോധാഭാസം തന്നെയല്ലേ അത്? ഈശോ സാധാരണ ഒരു യഹൂദൻ മാത്രമായിരുന്നെങ്കിൽ അവൻ്റെ വീട്ടുകാർ ആരായാൽ നമുക്കെന്താണെന്ന് ചോദിച്ച് തള്ളിക്കളയാമായിരുന്നു. അവൻ ഇനി പ്രഗത്ഭനായ ഒരു ഗുരുവാണെന്ന് അംഗീകരിച്ചാൽ അവൻ്റെ വീട്ടുകാർ ആരെന്നറിയാൻ നമുക്കൊരു അല്പം കൗതുകം തോന്നിയേക്കാം. ഒരു പൊതുവിജ്ഞാന ശകലം പോലെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എഴുതാം. എന്നാൽ ഇവിടെ തൻ്റെ ബന്ധുക്കൾ ആരാണെന്ന ഈശോയുടെ വെളിപ്പെടുത്തൽ നിസ്സംഗതയോടെയോ കേവലം കൗതുകത്തോടെയോ മാത്രം കേൾക്കേണ്ടതല്ല, അത് കേട്ട് ഗ്രഹിച്ച് ശീലിച്ച് പരിപൂർത്തി വരുത്തേണ്ടതാണ്. കാരണം ഞാനും നിങ്ങളുമെല്ലാം അവൻ്റെ വീട്ടകത്ത് തന്നെയാണ് അവൻ അലങ്കരിച്ചിരുത്തിയത്. അകൃത്യം മൂലം നാം പണ്ട് ആ വീട് വിട്ട് ഇറങ്ങിപ്പോയതാണ്. ഈശോ ദൈവമായ കർത്താവായതുകൊണ്ട് തന്നെയാണ് നാം അവൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, ആരാണ് അവൻ്റെ അമ്മയും സഹോദരങ്ങളുമെന്ന്. ഈ സുവിശേഷ ഭാഗത്തിന് തൊട്ടു മുൻപ് ഈശോ പറയുന്ന ഒരു ഉപമയുണ്ട്. ഒരു ദുഷ്ടാരൂപിയെ പുറത്താക്കുമ്പോൾ അത് പുറത്തുപോയി എവിടെയെങ്കിലും കയറിപ്പറ്റാൻ നോക്കും. എന്നാൽ ദുഷ്ടത സമാധാനവും വിശ്രമവും അനുഭവിക്കില്ലല്ലോ. ഏശയ്യാ 48:22-57:20. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അവൻ വന്നു നോക്കുമ്പോൾ പണ്ട് ഉപേക്ഷിച്ചു പോയ ഭവനം വീണ്ടും കാണാനിട വരുന്നു. അതും ആൾതാമസമില്ലാത്ത നിലയിൽ. അപ്പോൾ അവൻ വേറെ കൂട്ടാളികളെ കൂട്ടി അതിൽ വാസമുറപ്പിക്കും. സ്ഥിതി ആദ്യത്തേതിൽ നിന്ന് അതിഗുരുതരമാകും എന്നർത്ഥം. ഇവിടെ ദുഷ്ടതയെ ഒഴിപ്പിച്ചതിന് ശേഷം ആ വീട് ഒഴിച്ചിട്ടതാണ് പ്രശ്നം. ബെൽസെബൂലിനെ കൊണ്ട് താൻ ദുഷ്ടാത്മാക്കളെ ഒഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞവരോട് ഈശോ ഉയർത്തുന്നൊരു വെല്ലുവിളി ഇതാണ്. ഒഴിപ്പിക്കാൻ ആർക്കും പറ്റിയേക്കും. പക്ഷെ പകരം ദൈവത്തെ കൊണ്ട് നിറച്ചില്ലെങ്കിൽ ഉച്ചാടനം ചെയ്തവയൊക്കെ വർദ്ധിത വീര്യത്തോടെ തിരിച്ചുവരും. അതുകൊണ്ട് തിന്മയ്ക്കെതിരായ പോരാട്ടത്തിൽ നിഷ്പക്ഷത, ന്യൂട്രാലിറ്റി എന്നൊന്നില്ല. തിന്മയെ എതിർക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാം കർത്താവിന് പൂർണ്ണമായി ആത്മസമർപ്പണം ചെയ്തേ തീരൂ. കാരുണ്യം, ഹെസെത് നിറയുന്ന ദൈവത്തിൻ്റെ വിശുദ്ധർ, ഹസിദ്യം ഇന്നലെ കണ്ടതുപോലെ തന്നെ. ആരുടെയോ ശരീരത്തിൽ നിന്ന് ഭൂതോച്ചാടനം ചെയ്ത കഥയല്ല ഈശോ പറയുന്നത്. ദുഷ്ടത നിറഞ്ഞ ഈ തലമുറയെ അടയാളപ്പെടുത്തുന്ന ഒരു ഉപമയാണത്. ദൈവത്തെ ഉപേക്ഷിക്കാൻ കാണിച്ച ഉത്സാഹത്തിൻ്റെ പത്തിരട്ടി ശക്തിയിൽ അവിടുത്തെ തിരിച്ചു പിടിക്കണമെന്ന് ബാറൂഖ് പ്രവാചകൻ പറഞ്ഞതുപോലെ. ആ ഒരു അർത്ഥത്തിലാണ് ദൈവ കുടുംബത്തിലെ അംഗങ്ങളായ അവൻ്റെ അമ്മയും സഹോദരരും എന്താണെന്ന് നാം ധ്യാനിക്കേണ്ടത്. കാരണം മാനുഷിക ബന്ധങ്ങളെയല്ല, ആത്മീയ ബന്ധങ്ങളെയാണ് അവൻ രക്ഷയ്ക്ക് നിദാനമാക്കിയത്. ആർക്കും ഒരു കുറവോ അതുപോലെ തന്നെ അന്യായമായൊരു മേന്മയോ വരാതിരിക്കാൻ എല്ലാവർക്കുമായിട്ടാണ് അവൻ രക്ഷയിലേക്കുള്ള ക്ഷണത്തെയും മാർഗത്തെയും ഒരുക്കിയത്. സർവ്വജനതയ്ക്കും ഒരുക്കിയ ഈ രക്ഷയുടെ അടയാളമാണ് അവൻ്റെ ശിഷ്യന്മാരുടെ ജീവിതങ്ങൾ. പിതാവിൻ്റെ ഇഷ്ടം അനുസരിക്കുന്നവരാണവർ. പിതാവിനെയോ പിതാവിൻ്റെ ഇഷ്ടത്തെയോ അറിഞ്ഞവൻ ഒരാൾ മാത്രമേ ഉള്ളൂ, യേശുനാഥനാണത്. അതുകൊണ്ട് പിതാവായ ദൈവത്തെ അറിയണമെങ്കിൽ ക്രിസ്തുവിനോടുള്ള ഐക്യവും അനുസരണവും അനിവാര്യമായി മാറുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ 14:23 ഇതിനോട് ചേർത്ത് നാം ഇന്ന് ധ്യാനിക്കുന്നത്. പിതാവും താനും ഒന്നാണെന്നും ആ ഒരുമയിലേക്ക് നമ്മളെയും അവൻ ചേർത്തണയ്ക്കുന്നു എന്നും പറയുന്ന ഭാഗം. പുത്രനെ സ്നേഹിക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നവരെയെല്ലാം പിതാവും സ്നേഹിക്കുമെന്നും ത്രിത്വൈക ദൈവം അവിടെ വന്ന് വാസസ്ഥലം കണ്ടെത്തുമെന്നും. വാസസ്ഥലം, മോനി, അബൈഡ്, ഒത്തുവാസത്തെ സൂചിപ്പിക്കുന്ന മേനോ എന്ന പദത്തിൽ നിന്നാണത് വരുന്നത്. പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ. പരിശുദ്ധ കന്യക എലിസബത്തിൻ്റെ ആവശ്യങ്ങളറിഞ്ഞ് അവളുമായി ഒത്തുവസിച്ചതിന് ഈ ഒരു വാക്ക് തന്നെയാണ് മേനോ. തന്നിൽ പിറകൊണ്ട് തൻ്റെ ശരീരമായി വളരുന്ന സഭയെ
ആത്മീയ ജീവനുള്ളവരുടെ സമൂഹം, കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഈശോ സ്ഥാപിച്ചുറപ്പിച്ചത്. കുടുംബ ബന്ധങ്ങളുടെ മാതൃകയിൽ അതിലും മികച്ചു നിൽക്കുന്ന ആത്മീയ ബന്ധങ്ങളാണ് ഈശോ ക്രമീകരിച്ചതെന്ന് മാത്രം. നീതിയും സമാധാനവും സത്യവും കാരുണ്യവും പരസ്പരം ചുംബിച്ച് ആശ്ലേഷിക്കുന്ന ഒരു സ്നേഹഭവനം പോലെ. ഇന്ന് സങ്കീർത്തനം 85 കാണാം ഈ സ്നേഹാശ്ലേഷം. തകർന്ന അവസ്ഥകളിൽ നിന്ന് തൻ്റെ ശക്തിയേറിയ ഭുജം കൊണ്ട് നമ്മെ പരിപൂർണമായി വീണ്ടെടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നൊരു സങ്കീർത്തനമാണത്. നമ്മുടെ പാപം ചെറുതായതുകൊണ്ടല്ല, അവിടുത്തെ ക്ഷമയും കാരുണ്യവും വളരെ വലുതായതുകൊണ്ടാണ് നാം വീണ്ടെടുക്കപ്പെടുന്നത്. ദൈവം നമ്മുടെ തിരിച്ചുവരവുകളെ ഷെബൂത്ത് തിരിച്ചെടുക്കുകയാണ്. ഷൂഭ് നമ്മുടെ തിരിച്ചുവരവിൽ വരവേൽപ്പുമായി നമ്മുടെ നഷ്ടപ്രതാപങ്ങളിലേക്കും സ്നേഹഭവനത്തിലേക്കും നമ്മെ തിരിച്ചെടുക്കുന്നു എന്നർത്ഥം. ദൈവം നന്മയായതെല്ലാം ഹത്തോബ് ചൊരിയുന്നു. ദുഷ്ടതകളെ പുറത്താക്കി ഹൃദയത്തിൽ ഈ നന്മ നിറച്ചില്ലെങ്കിൽ ഈ സ്നേഹഭവനം അകൃത്യത്തിൻ്റെയും വിനാശത്തിൻ്റെയും വാസസ്ഥലമാകാൻ അധികം സമയം വേണ്ടിവരില്ല. ഇന്ന് മിക്ക 7-ാം അധ്യായം ആസ്വദിക്കാൻ പറ്റാത്ത വേനൽ പഴങ്ങളെക്കുറിച്ചുള്ള ഒരു നൊമ്പരമാണ് അതിൻ്റെ ആദ്യവാക്യങ്ങളിൽ. വെയിലിലെ അധ്വാനങ്ങൾക്കൊടുവിൽ വിളഞ്ഞുകിട്ടിയ പഴങ്ങളാണവ, പക്ഷേ അവ രുചിക്കാൻ യോഗമില്ലാതെ പോകുന്നു. ആമോസ് 8:1 കർത്താവ് മുന്നറിയിപ്പ് തന്നിട്ടുള്ളതായിരുന്നു അത്. നിറഞ്ഞുതിങ്ങിയ ഒരു കുട്ട വേനൽപ്പഴങ്ങൾ ചീഞ്ഞളിഞ്ഞു പോകുമെന്ന്, ഏറ്റവും ഫലസമ്പന്നമായ തൻ്റെ ജനം ജീർണതയുടെ വഴികൾ തേടുന്നുവെന്ന് കണ്ടിട്ട് ജെറുസലേം നഗരം നിനവേ നഗരത്തോട് പറയുന്ന ഒരു സംഭാഷണ ശകലം പോലെ ഈ അധ്യായം കാണാം. നന്മയിൽ ഉയർത്തെഴുന്നേറ്റ പുതിയ നിനവേ, ഇനിയും നന്മയെ പുൽകാൻ മടിക്കുന്ന ജെറുസലേമായ നമ്മളോട് എതിർത്തു വരുമെന്ന് ഇന്നലെ നാഥൻ പറഞ്ഞതേയുള്ളൂ. അതുകൊണ്ട് ജെറുസലേം എന്തു പറയുന്നുവെന്ന് കാതോർക്കാം. തൻ്റെ ഇരുൾ വീഴ്ചകളെയും പാപവീഴ്ചകളെയും അവൾ തിരിച്ചറിയുന്നു, എങ്കിലും ദൈവത്തിൽ അവൾ ആശ്രയിക്കുന്നു. അസിറിയൻ രാജാവായ സെന്നാഖരീബ് ഹെസക്കിയായ്ക്കെതിരെ പടനയിച്ച് റബ്ഷാക്കായെ വിട്ട് യുദ്ധവിളംബരം നടത്തിയത് ഓർക്കുമല്ലോ. അന്നവൻ ധാർഷ്ട്യത്തോട് ചോദിച്ചു, എവിടെ നിങ്ങളുടെ ദൈവം? ഇന്ന് ജെറുസലേം അസിറിയൻ തലസ്ഥാനമായ നിനവയോട് പറയും, ആ ചോദ്യം ചോദിച്ച നിന്നെ ദൈവം ചെളി പോലെ ചവിട്ടിത്തേക്കുമെന്ന്. ഇത് ഇസ്രായേൽ, നിനവേ, ആര് നല്ലത് ആര് മോശമെന്ന തർക്കമല്ല കേട്ടോ. തൻ്റെ അരുമയായ നമ്മെ നശിപ്പിക്കാൻ വരുന്ന, തന്നോട് മല്ലിടാൻ വെമ്പുന്ന എല്ലാ തിന്മകളുടെ ആധിപത്യങ്ങൾക്ക് നേരെ ദൈവം കരുതിവെച്ച ശിക്ഷയാണ്. പുരാതന സർപ്പത്തിൻ്റെ, വഞ്ചനയുടെ ആ പുരാതന ശത്രുവിൻ്റെ തലഞ്ഞിരിക്കുന്ന ദൈവപുത്രൻ, വനാന്തരങ്ങളിൽ കാർമൽഗിരിയിൽ ഒറ്റയ്ക്ക് പാർക്കുന്ന ഷക്കാൻ ജനത്തെ ഇടയനെ പോലെ പാലിക്കണമേ എന്ന് മിക്ക എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവസാന്നിധ്യത്തെ കുറിക്കുന്ന ഒരു പദം കൂടിയാണ് ഷഖാൻ. കാർമലിൻ്റെ ഓർമ്മ ഏലിയായുടെ ഓർമ്മ കൂടിയാണ്. ദൈവത്തെ പ്രതി കടുത്ത ഏകാഗിയായി തള്ളപ്പെട്ടവൻ ഇന്ന് അതുപോലെ മിക്കായും. നന്മയെ പ്രതി തിന്മയുടെ ശക്തികൾ പുറന്തള്ളിയവരുടെ എല്ലാം പ്രതിരൂപങ്ങളാണവർ. ലോകദൃഷ്ടിയിൽ പരിത്യക്തരും ഏകാഗികളും, ഉച്ഛിഷ്ടങ്ങൾ, അവശിഷ്ടങ്ങൾ. എന്നാൽ ദൈവം വീണ്ടെടുപ്പ് തുടങ്ങുന്നത് ഇവരിൽ നിന്ന് തന്നെയാണ്. അതിനാൽ അവർ മേലിൽ ഏകാഗികളല്ല, ദൈവത്തിൻ്റെ കുടുംബക്കാരാണ്. കീമേ അക്കാലത്ത് ദൈവത്തിൻ്റെ പുതുയുഗത്തിൽ അത് നിറവേറും. ക്രിസ്തുനാഥനാണ് ആ പുതുയുഗം ആവിഷ്കരിച്ചത്. അന്ന് ദൈവത്തിൻ്റെ നിപ്ലാവൂത്ത് അതിശയകരമായ അടയാളങ്ങൾ നാം കാണും. കാരുണ്യം കാണിക്കുന്ന, ദീർഘക്ഷമ കാണിക്കുന്ന ദൈവത്തെ പോലെ ആരുണ്ട്? മീ ഏൽക്ക. മിക്ക തൻ്റെ പേരിൻ്റെ അർത്ഥം കൊണ്ടൊരു ഒപ്പിട്ടതുപോലെ തോന്നും. ദൈവത്തെ പോലെ ആരുണ്ട്? നാം ദൈവത്തിൻ്റെ കുടുംബസ്വത്തും നഖാല ജനവും അവിടുത്തെ ആട്ടിൻപറ്റവുമാണ്. ഇടയൻ സംരക്ഷിക്കുകയും ഭക്ഷണമൊരുക്കുകയും ചെയ്യുന്നത് പോലെ ദൈവം നമ്മെ കാക്കുന്നു. സംരക്ഷണവും കരുതലും ഭക്ഷണവും അവകാശവും, ഒറ്റവാക്കിൽ ഭവനമെന്ന് നാം അതിനെ വിളിക്കാറുണ്ട്. ഇന്ന് ഈശോയുടെ അമ്മയെക്കുറിച്ച് പറയുന്നതുകൊണ്ട് അത് പറയാൻ ഏറ്റവും യോഗ്യനായ ഒരു വിശുദ്ധനാണ് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ബ്രിൻഡിസിയിലെ വിശുദ്ധ ലോറൻസ്. മരിയൻ നോമൻ സെമ്പർ ഇൻ കോർദെ എത് ഓറെ ഹബൂവിത് എന്നാണ് വിശുദ്ധനെക്കുറിച്ച് പറയപ്പെട്ടത്. മറിയത്തിൻ്റെ നാമം ഹൃദയത്തിലും അതിരത്തിലും സദാ വഹിച്ചിരുന്നവനെന്ന്. 16-ാം നൂറ്റാണ്ടിലെ ഈ കപുജൻ സന്യാസി തിരുസഭയിലെ ഒരു വേദപാരംഗതനാണ്. അപ്പസ്തോലിക മൽപ്പാൻ, അപ്പസ്തോലിക് ഡോക്ടർ എന്ന് അറിയപ്പെടുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ അഗാധ പാണ്ഡിത്യവും ഭാഷാ നൈപുണ്യവുമുള്ളവൻ. എങ്കിലും അസാധാരണമാം വിധം സാധാരണക്കാരോട് സംവദിക്കാനും അവരുടെ ആവശ്യങ്ങൾ കാണാനും അവന് സാധിച്ചിരുന്നു. മരിയശാസ്ത്രത്തിൻ്റെ ഏറ്റവും നലം തികഞ്ഞ പണ്ഡിതനായിട്ടാണ് മിസ്റ്റർ ലോറൻസ് കരുതപ്പെടുന്നത്. ഇന്ന് സുവിശേഷത്തിൽ ഈശോ തൻ്റെ അമ്മയായി മറിയത്തെ തരം താഴ്ത്തിയെന്ന് അല്പജ്ഞാനികളായ സങ്കുചിത താല്പര്യക്കാർ അഭിപ്രായപ്പെടാറുണ്ട്. ഒരു സൽപുത്രനും സ്വന്തം അമ്മയെ താഴ്ത്തിക്കെട്ടില്ലല്ലോ. എന്തിനാണ് വെറുതെ ഈശോയെക്കുറിച്ച് അങ്ങനെ ഒരു അപവാദം പറഞ്ഞു വരുത്തുന്നത്? പരിശുദ്ധ കന്യകയെക്കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ദൈവം അവൾക്ക് നൽകിയ മഹത്വം വിവരിച്ചു തുടങ്ങിയാൽ വാക്കുകളുടെ പരിമിതിയിൽ നാം കുടുങ്ങിപ്പോകും.
വിജയിച്ചവർക്കും ഒന്നാം സ്ഥാനക്കാർക്കും പ്രത്യേകം പ്രചോദനാത്മകമായ വാക്കുകളുടെയോ ശകാരങ്ങളുടെയോ ഓർമ്മപ്പെടുത്തലുകളുടെയോ ആവശ്യമില്ലല്ലോ. മംഗളവാർത്തയെ ധ്യാനിച്ചുകൊണ്ട് മിസ്റ്റർ ലോറൻസ് നടത്തുന്ന ഒരു നിരീക്ഷണമുണ്ട്. കൃപ നിറഞ്ഞവളേ സ്വസ്തി. വളരെ നവീനമായൊരു അഭിവാദനമാണത്. പുതിയൊരു മാലാക പുതിയൊരു കന്യകയോട് നടത്തുന്ന പുതിയ ഒരു അഭിവാദ്യം. അത് ദൈവത്താൽ കൃപ ചൊരിയപ്പെട്ട തുടർന്നു വരുന്ന നമ്മളെല്ലാവർക്കും വേണ്ടിയുള്ളൊരു അഭിവാദനമാണ്. മറിയത്തിൻ്റെ കാര്യത്തിൽ ദൂതൻ സംശയലേശമില്ലാതെ അത് തറപ്പിച്ചു പറയുന്നു, അഫർമേഷൻ എന്ന് മാത്രം. ദൈവികാനന്ദം നിറയുന്നൊരു മുഹൂർത്തമാണിത്. അഗാധവും നവീനവുമായ ദൈവികാനന്ദം. ന്യായാധിപന്മാരുടെ പുസ്തകം 6:23 ഇതുപോലൊരു മാലാഖ ന്യായാധിപനായ ഗിദെയോനോട് പറയുന്ന സമാധാനം നിന്നോടുകൂടെ, ഭയപ്പെടേണ്ട എന്ന ഭാഗം മിസ്റ്റർ ലോറൻസ് ഇവിടെ ചേർത്ത് വായിക്കുകയാണ്. ഹീബ്രു പണ്ഡിതനായിരുന്ന മിസ്റ്റർ ലോറൻസ് സമാധാനം, ഷാലോം എന്ന വാക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയും, അത് സമാധാനം മാത്രമല്ല ശാന്തതയും ഒത്തൊരുമയും ആനന്ദവും കൂടിയാണ്. ദൈവം നൽകുന്ന നിദാന്ത ശാന്തി, ഏശയ്യ 9:7. നമ്മുടെ ധാരണകളെ അതിലംഘിക്കുന്ന ശാന്തി, ഫിലിപ്പിയർ 4:7. ജെറുസലേം എന്നാൽ സമാധാനത്തിൻ്റെ ദർശനമെന്നാണ് അർത്ഥം പോലും. ഇന്ന് മിക്കായിൽ ജെറുസലേം തൻ്റെ സമാധാനം വീണ്ടെടുക്കുന്ന ഭാഗം ഓർക്കുമല്ലോ. എല്ലാ നന്മകളുടെയും വിധാതാവ് ദൈവമാണ്. അത് നമുക്കവൻ സൗജന്യമായി നൽകുകയും ചെയ്യുന്നു. അതാണ് നമ്മുടെ ആനന്ദ കാരണം. വിശുദ്ധ ലോറൻസ് പറയും, സുവിശേഷത്തെ ഒറ്റ വാക്കിൽ കാച്ചിക്കുറുക്കിയതാണ് കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന മംഗളവാർത്ത. മറിയത്തിനെന്ന പോലെ നമുക്കെല്ലാം ആ വിളിയും വിളവും ബാധകമാണ്. സർപ്പത്തിൻ്റെ തല തകർത്ത ദൈവപുത്രനെ പ്രസവിച്ച പരിശുദ്ധ കന്യകയുടെ ചിത്രം വെളിപാട് 12 വരച്ചിടുന്നതും വിശുദ്ധ ലോറൻസ് വിസ്താരമായി ധ്യാനിച്ചിട്ടുണ്ട്. ഇന്ന് തിന്മയെ ചവിട്ടിഞ്ഞിരിക്കുന്ന ദൈവകാരുണ്യത്തെ വരച്ചിടുന്നു മിക്കാ പ്രവാചകൻ. റോമർ 6:17 ദൈവം തിന്മയുടെ മേൽ നേടിയ വിജയത്താൽ നമ്മെ മോചിപ്പിച്ചുവെന്ന് പറയുന്നത് ഇതേ അർത്ഥത്തിൽ തന്നെ. കഴിഞ്ഞ ദിവസം സുവിശേഷത്തിൽ നാം ധ്യാനിച്ച കർത്തൃദാസനെ പോലെ ദൈവം സൗമ്യനായി, ദൃഢതയോടെ, കരുണാർദ്രനായി നീതിയെ വിജയത്തിലെത്തിക്കും. കൃപ നിറഞ്ഞ ഈ വഴികളിൽ ദൈവത്തോടുകൂടെ നടക്കാൻ നാം തയ്യാറാണോ? അവൻ്റെ അമ്മയെപ്പോലെ, സഹോദരിയെപ്പോലെ, സഹോദരനെപ്പോലെ.